ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മൾ കളർ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡെക്കർ ആണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കിഡ്സ് സ്പെഷ്യലാണ് കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള കളർ പേപ്പർ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇത് ഒരു 100 പേജസിന് 60 rupees ആയിരുന്നു റേറ്റ്. അത്ര ഡാർക്ക് കളേഴ്സ് അല്ല, കുറച്ചൊരു ഫെയ്ഡ് ആയിട്ടുള്ള ടൈപ്പ് കളേഴ്സും പിന്നെ അത്ര ഒരു ഫിനിഷിംഗ് ഇല്ലാത്തൊരു ടൈപ്പ് പേപ്പേഴ്സൊക്കെയാണ്. അപ്പം ഞാൻ അതിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് സ്ട്രിപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഒരു മടക്ക് മടക്കിയിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള സ്ട്രിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അത് തീരുന്ന വരെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ പേപ്പർ റോസറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വീതി കൂടുന്നതിനൊക്കെ അനുസരിച്ച് നമ്മൾ ആ ഒരു റോസറ്റിൻ്റെ വലുപ്പം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയൊരു സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാലും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് നഖം കൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇത് മടക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ ഒരു 3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ ആ ഒരു 3 കൂടെ നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു സൈഡിലിങ്ങനെ കുറച്ച് ഫേവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ പീസ് ഒട്ടിക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിയതിന് ശേഷം നമ്മൾ ആ ഒരു 3 പീസും കൂടെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫേവിക്കോൾ മതി. അപ്പോൾ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. ഇവിടെ നമ്മളിങ്ങനെ മടക്കിയിട്ടുള്ള ഒരു 3 പേപ്പറാണ് എടുത്തിട്ടുള്ളത്, 3 പീസ്. അപ്പോൾ അതുപോലെ ആ പീസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഭംഗി നല്ല കൂടും കേട്ടോ, നല്ല രസം ഉണ്ടാവും കാണാനും. അപ്പോൾ നമ്മളിങ്ങനെ 3 എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2 കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അറ്റത്ത് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ബാക്കി 1 കൂടെ ഒന്നിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുമല്ലോ. എന്നിട്ട് അതിങ്ങനെ നടുക്ക് വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും, നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് പേപ്പർ റോസറ്റ്. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊടുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് പോട്ടോ. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ നടുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ 2 ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ നടുക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ആയിക്കോളല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ 1-2 കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്രീൻ കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇപ്പോൾ നടുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി അതിൻ്റെ ആ ഒരു നടുക്ക് ഇങ്ങനെ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളർ തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ബ്ലൂ കളർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു 3 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ റാപ്പിംഗ് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു പേപ്പറാണ്. അപ്പോൾ ഞാനതിൽ കുറച്ചിങ്ങനെ വീതി കുറഞ്ഞത് ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രിപ്പ്. എന്നിട്ട് അതിങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ള രീതിയിൽ ഫോൾഡ് ചെയ്താൽ അത്രയും ഭംഗി ഉണ്ടാവും കാണാനും. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ റാപ്പിംഗ് പേപ്പറും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗസീനിലുള്ള പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം. കുറച്ച് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കാണാനും. ഇനിയിപ്പോൾ അതും ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്ട്രിപ്പ് ഇങ്ങനെ അതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരുമിച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ 2 കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ 2-3 ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ വീതിയിലുള്ളത് തന്നെ ചെയ്യണം, അപ്പോഴേ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു നീറ്റായിട്ട് കിട്ടൂല. ഇനി നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റോസറ്റ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, നല്ലൊരു പ്രിൻറ്റഡ് ഒക്കെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നടുക്ക് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ളത് ആ ഒരു ചെറുതാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ചെറുത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വീതി കുറഞ്ഞിട്ടുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് നടുക്കൊന്നും ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. ഇനി അങ്ങനെയല്ലാതെ നമുക്ക് ആ ഒരു മേലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചാലും മതി. പിന്നെ ഇങ്ങനെ ആകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു നല്ലൊരു ഉറപ്പിൽ കിട്ടും, ബെൻഡായിട്ട് പോകുമൊന്നുമില്ല. നമ്മളിങ്ങനെ പ്ലെയിൻ കളർ വെച്ചിട്ട് റോസറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പ്രിൻറ്റഡ് ആയിരിക്കും അല്ലേ ഭംഗി. അപ്പോൾ നമ്മളിങ്ങനെ മാഗസിൻ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഇരിക്കുക, പ്രിൻറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, നല്ല കളർഫുൾ ആയിട്ടുള്ളൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മൾ ആ ഒരു പേപ്പർ റോസറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഒരു ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു ബട്ടർഫ്ലൈസും അതുപോലെ ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം, അതുപോലെ ബീഡ്സൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു പ്രിൻറ്റഡ് ഷീറ്റിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഈ ഒരു മാച്ചിങ് കളേഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു നമ്മളുണ്ടാക്കിയിട്ടുള്ള റോസറ്റിനെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാം പല സൈസിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടി ഒരു ഭംഗി എന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി മാഗസിൻ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളൊരു മൂന്നെണ്ണമൊക്കെ ഇങ്ങനെ മാഗസിൻ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു പ്ലെയിൻ കളർ വെച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ ഈ ടു സൈഡ് ടാപ്പൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു കഷ്ണാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് വോളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നല്ലൊരു വോൾ ഡെക്കറാണ്, കുട്ടികളുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ആഘോഷങ്ങളും അതുപോലെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ നല്ലൊരു മാച്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രിൻറ്റഡ് ഷീറ്റിലുള്ള ആ ഒരു കളേഴ്സ് തന്നെ നമുക്ക് പ്ലെയിനും കൂടെ യൂസ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു മൂന്നെണ്ണമൊക്കെ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ചെറുത്, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വോളിൽ ഡെക്കറേറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ മാഗസിൻ പേപ്പറും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ റോസറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കളർ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ടിഷ്യൂ പേപ്പർ പോലെ അത്രയും തിന്നായിട്ടുള്ളൊരു ടൈപ്പ് കളർ പേപ്പറാണ്. ഇനി ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ രണ്ട് മൂന്ന് ഫോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഫോൾഡിംഗ് ഒക്കെ ഒന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്ക്വയർ പീസസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഈ പേപ്പർ ഒരുപാട് നാളായി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഒന്നര വർഷമൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ആ ഒരു മേലുള്ള പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫെയ്ഡായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്ര റേറ്റൊന്നുമില്ല, പക്ഷേ എനിക്ക് അത്ര റേറ്റ് ഓർമ്മയില്ല, നല്ല ചീപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം സ്ക്വയർ പീസസ് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഇതാക്കി കൊടുക്കുകയാണ്. പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ കീറിയിട്ട് ഇതാക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചുളിവ് വരുമല്ലോ. അപ്പോൾ നമ്മളിതുപോലൊരു ക്രിസ്മസ് ട്രീ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ നടുക്ക് ഇങ്ങനെ സ്ക്യൂവറോ, ഇനിയിപ്പോൾ സ്ക്യൂവർ ഇല്ലാന്നുണ്ടെങ്കിൽ പെൻസിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടുക്കൊന്ന് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ചുളിവൊക്കെ വരുമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചധികം പേപ്പേഴ്സിന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. എന്നിട്ട് ആദ്യം ഇങ്ങനെ ഒരു ടൂ എന്ന് പറഞ്ഞ ഒരു നമ്പറൊന്ന് ഇങ്ങനെ വരച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടൂ എന്ന് പറഞ്ഞത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പേപ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ സ്ക്യൂവർ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എളുപ്പമായിരിക്കും. പിന്നെ ഫെവിക്കോളിന് പകരം നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. ഞാൻ മുമ്പൊരു ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വരുവരായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഗ്ലൂ ഗണ്ണ് ഇല്ലയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫെവിക്കോൾ ആകുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും പേപ്പർ ആയതുകൊണ്ട്. പിന്നെ കുറച്ച് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം, അപ്പോൾ അത് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഏകദേശം നമുക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിങ്ങനെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീക്കി നോക്കിയിട്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു നമ്പേഴ്സ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. എന്നാൽ ഭംഗിക്ക് ഒരു കുറവില്ല, നല്ല രസമാണ് കാണാൻ. നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്ത പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അധികം ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ന്യൂഇയറിൻ്റെ കുറച്ച് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് ലേറ്റ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ന്യൂഇയറിൻ്റെ ഒരു സ്പെഷ്യലി 2021 ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പകുതി ചെയ്തുകൊണ്ട് പിന്നെ എനിക്കതങ്ങ് ഡിലീറ്റ് ചെയ്യാനും തോന്നിയില്ല. പിന്നെ അതാണ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം ഇത് ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആവുന്ന സമയത്ത് ആ ഒരു ലെറ്റേഴ്സിലൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികളുടെ പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു നെയിംസിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ പരന്നിരിക്കുകയല്ലേ ചെയ്യാം. അപ്പോൾ ആ ഒരു ടൂ എന്നുള്ള നമ്പറൊന്നും കാണില്ല. അപ്പോൾ ഇങ്ങനെ അകത്തോട്ടൊക്കെ ഇങ്ങനെ കുറച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ആ ഒരു ന്യൂ ഇയർ ഡെക്കറേഷൻസിൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2021 ഞാൻ ചെയ്തത്. അപ്പോൾ രണ്ടെണ്ണം ബ്ലൂ അതുപോലെ രണ്ടെണ്ണം പിങ്ക് അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് വോളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇങ്ങനെ ടു സൈഡ് ടാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നമ്പർ ഡെക്കറേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഒരു രണ്ട് ടൈപ്പ് പേപ്പർ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നമ്പർ ഡെക്കറേഷനും അതുപോലെ ആ ഒരു പേപ്പർ റോസറ്റും ഒക്കെ. അപ്പോൾ എന്താണ് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
videos in the Wednesday, Friday, Sunday, 4:30 PM in Anna. Monday, Namla Patina Samangli Lakurkuni videos at the Verum. Apo videos are Kishtaitund and Nagil tried the pictures of Kanaicharia. Apadavoli subscribe Yatha Kutagar and Nagil on the subscribe with it to maximum support ANA.